ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൺ ത്രീ സിക്സ്റ്റി ഇന്നത്തെ എൻ്റെ വീഡിയോ എട്ടാം സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിൻ്റെ നാലാമത്തെ ചാപ്റ്ററാണ് നാലാമത്തെ ചാപ്റ്റർ പദാർത്ഥ സ്വഭാവം ഈ ചാപ്റ്ററിൽ പദാർത്ഥങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചാണ് പഠിക്കുന്നത് ഞാൻ ഇതിനു മുന്നേ ചെയ്ത എസ്ഇ ആർ ടി വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് അഡിയുന്നുണ്ട് സോ അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും കണ്ടുനോക്കുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ് ഞാനിതിൽ ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ ചാപ്റ്ററിലെ ഏറെ ഇതിലെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനാലാണ് ഞാനിതിലെ ആക്ടിവിറ്റീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് സോ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ അവസാനം വരെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതുപോലെ ഓരോ ചാപ്റ്റർ പഠിച്ചു പോകുമ്പോഴും അതിനെ നോട്ട്സ് എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക സോ നമുക്ക് നോക്കാം ഇവിടെ ആദ്യം നൽകിയിരിക്കുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ് എന്താണ് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണിത് പദാർത്ഥങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ചിത്രത്തിലേതുപോലെ ഈ പ്രവർത്തനം ചെയ്യുക ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുക അതിനുശേഷം ഒരു കല്ല് കയറിൽ കെട്ടി ജലത്തിലേക്ക് താഴ്ത്തുക അപ്പോൾ ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് കല്ല് ജലത്തിൽ താഴ്ത്തിയപ്പോൾ ജലനിരപ്പ് ഉയരുന്നു ആ കല്ലിൻ്റെ തുല്യവ്യാപ്തിയുള്ള ജലത്തെ ആദേശം അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ് കല്ല് ജലത്തിൽ താഴുമ്പോൾ ജലനിരപ്പ് ഉയരുന്നത് അടുത്ത എക്സ്പെരിമെൻ്റ് നോക്കാം ഒരു ട്രഫിൽ മുക്കാൽ ഭാഗം ജലമെടുക്കുക നനവില്ലാത്ത ഒരു ഗ്ലാസ് ടംബ്ലർ ലംബമായി ട്രഫിൽ ജലത്തിൽ താഴ്ത്തിപ്പിടിക്കുക ട്രഫിലെ ജലനിരപ്പിന് എന്താണ് സംഭവിക്കുന്നത് നനവില്ലാത്ത ഗ്ലാസ് ടംബ്ലർ ലംബമായി ട്രഫിൽ ജലത്തിൽ താഴ്ത്തിപ്പിടിച്ചപ്പോൾ അവിടെയും ജലനിരപ്പ് ഉയരുന്നതായി കാണാം അപ്പോൾ രണ്ട് എക്സ്പെരിമെൻ്റിലും ജലനിരപ്പ് ഉയരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് വിളിക്കാം അപ്പോൾ എന്താണ് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം എന്നു വിളിക്കാം അടുത്തത് പ്ലാസ്മയും മറ്റവസ്ഥകളും ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകൾ കൂടാതെ മറ്റ് ചില അവസ്ഥകളിലും പദാർത്ഥം കാണപ്പെടുന്നു നമുക്കറിയാവുന്ന പദാർത്ഥങ്ങളുടെ അവസ്ഥകളാണ് ഖരം ദ്രാവകം വാതകം ഇതുകൂടാതെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് അറിയപ്പെടുന്നത് സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ അപ്പോൾ നാലാമത്തെ പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ ഇത് ഉന്നതമായ താപനിലയിൽ കണികകളിൽ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നു ആറാമത്തെ അവസ്ഥയെ ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്നും പറയുന്നു പദാർത്ഥത്തിൻ്റെ മറ്റൊരവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ ഈ അവസ്ഥകളെല്ലാം ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് അപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് പഠിക്കേണ്ടത് എന്താണ് പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണ് ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമയോണിക് കണ്ടൻസേറ്റ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ അടുത്തത് അപ്പോൾ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥ സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ് അടുത്തത് പദാർത്ഥത്തിൻ്റെ മൂന്ന് അവസ്ഥകളുമായി ബന്ധപ്പെട്ട ഒരു പട്ടികയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സോ ഇത് നമുക്ക് നോക്കാം സ്വഭാവം ഇവിടെ നൽകിയിട്ടുണ്ട് മാസുണ്ട് നിശ്ചിത വ്യാപ്തമുണ്ട് സ്ഥിരമായ ആകൃതിയുണ്ട് ഖരം മാസുണ്ട് നിശ്ചിത വ്യാപ്തമുണ്ട് സ്ഥിരമായ ആകൃതിയുമുണ്ട് എന്നാൽ ദ്രാവകത്തിന് മാസുണ്ട് നിശ്ചിത വ്യാപ്തവുമുണ്ട് എന്നാൽ സ്ഥിരമായ ആകൃതി ഇല്ല വാതകത്തിന് മാസുണ്ട് എന്നാൽ നിശ്ചിതമായ വ്യാപ്തമില്ല അതുപോലെ തന്നെ സ്ഥിരമായ ആകൃതിയുമില്ല അടുത്തത് അല്പം പഞ്ചസാര എടുത്ത് ജലത്തിൽ ലയിപ്പിക്കുക പഞ്ചസാര തരികൾ കാണാൻ കഴിയുന്നുണ്ടോ നമുക്കറിയാം പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നതാണ് പഞ്ചസാര ലായനിക്ക് പഞ്ചസാരയുടെ മധുരമുണ്ടാകും ചേർന്ന അതിസൂക്ഷ്മ കണികകളല്ലേ പഞ്ചസാരയുടെ സ്വഭാവം പഞ്ചസാര ലായനിക്ക് നൽകുന്നത് തീർച്ചയായിട്ടും ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ് ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ് ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ് ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ് അപ്പോൾ തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന ആ പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് ഇതാണ് തന്മാത്ര അടുത്തത് ഈ ചിത്രം ശ്രദ്ധിക്കുക പദാർത്ഥങ്ങളുടെ വിവിധ അവസ്ഥകളിലെ കണിക ക്രമീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും കണികകളുടെ ക്രമീകരണം ഒരുപോലെയാണോ അല്ല ഇവയിൽ ഏതവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിൽ കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ളത് ഏതവസ്ഥയിലാണ് അകലം ഏറ്റവും കൂടുതലുള്ളത് വാതകാവസ്ഥയിലാണ് അവസ്ഥാ പരിവർത്തനം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുമെന്നും ജലം വീണ്ടും ചൂടാക്കിയാൽ തിളച്ച നീരാവിയാകുമെന്നും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതുപോലെ എല്ലാ അവസ്ഥകളിലുമുള്ള വസ്തുക്കൾക്കും അവസ്ഥാ പരിവർത്തനം നടക്കുന്നു താഴെ കൊടുത്തിരിക്കുന്ന ഈ ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കാനാണ് പറയുന്നത് സോ ഇത് നമുക്ക് നോക്കാം ഖരം ചൂടാക്കുന്നു ചൂടാക്കുമ്പോൾ അത് ദ്രാവകമായി മാറുന്നു ദ്രാവകം വീണ്ടും ചൂടാക്കുമ്പോൾ അത് വാതകമായി മാറുന്നു എന്നാൽ വാതകം തണുപ്പിക്കുമ്പോൾ വീണ്ടും ദ്രാവകമായി മാറുന്നു ദ്രാവകം തണുപ്പിക്കുമ്പോൾ വീണ്ടും ഖരമായി മാറുന്നു അടുത്തത് ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിലെ കണികകളുടെ ചലനമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് താപം ആഗരണം ചെയ്യുമ്പോൾ കണികകളുടെ ചുവടെ പറയുന്ന സവിശേഷതകൾക്ക് എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം താപം ആകരണം ചെയ്യുമ്പോൾ കണികകളുടെ ഊർജം കൂടുന്നു കണികകൾ തമ്മിലുള്ള അകലവും കൂടുന്നു കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു എന്നാൽ കണികകളുടെ ചലനം കൂടുന്നു ഒന്നുകൂടെ പറയാം താപമാകരണം ചെയ്യുമ്പോൾ കണികകളുടെ ഊർജം കൂടുന്നു കണികകളുടെ അകലം കൂടുന്നു കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു എന്നാൽ കണികകളുടെ ചലനം കൂടുന്നു അടുത്തത് താപം നൽകിയാണല്ലോ ഖരത്തെ ദ്രാവകവും ദ്രാവകത്തെ വാതകവും ആക്കി മാറ്റിയത് എങ്കിൽ വാതകങ്ങളിലെ കണികകൾക്കായിരിക്കില്ലേ മറ്റ് രണ്ട് അവസ്ഥകളിലേതിനേക്കാൾ ഊർജം കൂടുതൽ ഖരപദാർത്ഥങ്ങളിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ് ദ്രാവകാവസ്ഥയിൽ കണികകൾക്ക് താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നു ഖരാവസ്ഥയിലേതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കണികകൾ ചലിക്കുന്നു വാതകാവസ്ഥയിൽ കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നു കണികകളുടെ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥ പരിവർത്തനത്തിന് കാരണമാകുന്നു എല്ലാ അവസ്ഥയിലും താപം നൽകുമ്പോൾ കണികകളുടെ ഊർജവും ചലനവും കൂടുകയും കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുകയും ചെയ്യുന്നു അടുത്തത് ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും ഈ പ്രക്രിയയെ ഉത്പദനം അല്ലെങ്കിൽ സബ്ലിമീഷൻ എന്ന് പറയുന്നു അവയുടെ വാതകങ്ങൾ തണുപ്പിച്ചാൽ ഖരമായി മാറും പാറ്റാഗുളിക അയഡിൻ എന്നിവ ഇത്തരത്തിലുള്ള ഖരപദാർത്ഥങ്ങളാണ് അപ്പോൾ ഉത്പദനത്തിന് ഉദാഹരണങ്ങളാണ് പാറ്റാഗുളിക അയഡിൻ മുതലായവ ഈ ചിത്രം ശ്രദ്ധിക്കുക ഖരം ദ്രവീകരിക്കുമ്പോൾ ദ്രാവകമാകുന്നു അതായത് ലിക്വിഫാക്ഷൻ ആണ് ദ്രവീകരണം എന്ന് പറയുന്നത് അതിനുശേഷം ദ്രാവകം ബാഷ്പീകരിക്കുമ്പോൾ വാതകമാകുന്നു അതായത് വേപ്രൈസ് ചെയ്യുമ്പോൾ അത് വാതകമായിട്ട് മാറും അതിനുശേഷം അത് ഖനീ എന്തായി മാറുന്നു ഖരമായി മാറുന്നു അതായത് സോൾഡിഫിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഖരമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് എന്താണ് ഖരം ഡയറക്റ്റായി വാതകമായി മാറുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറഞ്ഞത് അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഖരം വാതകമായി മാറുന്നതിനെ നമുക്ക് ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമീഷൻ എന്ന് പറയാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് പാറ്റാഗുളിക അയഡിൻ മുതലായവ വാതകം ദ്രാവകമായി മാറുന്നതിനെ നമുക്ക് സാന്ദ്രീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറയാം ദ്രാവകം തിരിച്ച് ഖരമായി മാറുമ്പോഴും അതിനെ നമുക്ക് ഖനീഭവിക്കൽ അല്ലെങ്കിൽ സോൾഡിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഖ അപ്പോൾ ഖനീഭവിക്കലാണ് സോൾഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം അടുത്തത് ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ അടുത്തത് ഖരപദാർത്ഥങ്ങളിൽ ഇതേപോലെ വ്യാപനം നടക്കാനുള്ള സാധ്യതയുണ്ടോ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഒരു തുള്ളി മഷി വീഴ്ത്തി നിരീക്ഷിക്കൂ ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിന് വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നു ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്ന പ്രതിഭാസമാണ് വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് നിത്യജീവിതത്തിൽ വ്യാപനത്തിനുള്ള ഉദാഹരണമാണ് പഴങ്ങളുടെ മണം വ്യാപിക്കുന്നു പഴങ്ങളുടെ മണം വ്യാപിക്കുന്നു അടുത്തത് ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും പ്യോർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്റ്റേഴ്സ് നാം നിത്യജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന ഓരോ വസ്തുവും അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ് കണികകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ രണ്ടായി തരം തിരിക്കാം അപ്പോൾ ഒന്നുകൂടെ പറയാം കണികകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പദാർത്ഥങ്ങളെ രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കുന്നത് ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും അതായത് പ്യുവർ സബ്സ്റ്റൻസും മിക്സ്റ്റേഴ്സും ഇനി ശുദ്ധ എന്ന് പറഞ്ഞാൽ എന്താ ജലത്തിൻ്റെയും ഉപ്പിൻ്റെയും സ്വർണത്തിൻ്റെയും കണികകൾക്ക് അതിൻ്റെതായ വ്യത്യാസ സ്വഭാവങ്ങളാണുള്ളത് അങ്ങനെ ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങൾ ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങൾ ഉപ്പുവെള്ളത്തിൽ ഉപ്പിൻ്റെ സ്വഭാവമുള്ള കണികകളും ജലത്തിൻ്റെ സ്വഭാവമുള്ള കണികകളും കാണുന്നു ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അടുത്തത് ഇനി നമുക്ക് അടുത്ത നോക്കാം ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് സോ അതനുസരിച്ച് ഇവിടെ ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത് നോക്കാം ശുദ്ധപദാർത്ഥം മിശ്രിതം ശുദ്ധ പദാർത്ഥത്തിൻ്റെ ഉദാഹരണങ്ങളാണ് സ്വർണം പഞ്ചസാര ഉപ്പ് ജലം നീരാവി കാർബൺ ഡൈ ഓക്സൈഡ് ഐസ് മുതലായവ മിശ്രിതത്തിൻ്റെ ഉദാഹരണങ്ങളാണ് സോഡാവെള്ളം പഞ്ചസാര ലായനി മണ്ണ് ഉപ്പ് ലായനി മുതലായവ അടുത്തത് മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കാം സന്ദർഭം വേർതിരിക്കുന്ന രീതി ചായയിൽ നിന്നും ചായച്ചണ്ടി ഇത് അരിക്കലാണ് ഇവിടെ നടക്കുന്നത് കാരണം കണികകളുടെ വലുപ്പ വ്യത്യാസം മൂലമാണ് അരിക്കൽ രീതി ഇവിടെ ഉപയോഗിക്കുന്നത് അടുത്തത് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് ഇവപ്പറേഷൻ ആണ് അതായത് ബാഷ്പീകരണം നെല്ലും പതിരും വേർതിരിക്കുന്നു പാറ്റൽ അല്ലെങ്കിൽ വിന്നോവിംഗ് എന്നാണ് ഇതിനെ പറയുന്നത് അലുമിനിയം പൊടിയും ഇരുമ്പ് പൊടിയും കലർന്ന മിശ്രിതത്തിൽ നിന്ന് ഇരുമ്പ് വേർതിരിക്കുന്നു ഇവിടെ കാന്തിക വിഭജനം അല്ലെങ്കിൽ ഇതിനെ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്നാണ് പറയുന്നത് അടുത്തത് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആയാൽ സ്വേദനം എന്ന പ്രക്രിയയിലൂടെ അവയെ വേർതിരിക്കാം മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആകുന്ന അവസ്ഥയിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് സ്വേദനം എന്ന് പറയുന്നത് തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അവ വേർതിരിക്കാനും സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗപ്പെടുത്താവുന്നതാണ് തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാനും എന്ന പ്രക്രിയ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഉദാഹരണം ജലത്തിൻ്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അസറ്റോണും തിളനില അമ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവ കലർന്ന മിശ്രിതം വേർതിരിക്കാൻ സ്വേദനം ഉപയോഗിക്കാം കാരണം തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസം ഉണ്ട് എങ്കിൽ നമുക്ക് അവിടെ സ്വേദനം ഉപയോഗിക്കാവുന്നതാണ് സാധാരണ ലഭ്യമായ ജലത്തിൽ പല ലവണങ്ങളും ചേർന്നിരിക്കും അവയെ സ്വേദനം വഴി നീക്കം ചെയ്യാവുന്നതാണ് കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും മറ്റും ഉപയോഗിക്കാനുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നതും സ്വേദനം വഴിയാണ് അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നതും സ്വേദനം എന്ന പ്രോസസ്സ് വഴിയാണ് അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് അടുത്തത് അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാൻ അംശിക സ്വേദനം എന്ന മാർഗം ഉപയോഗിക്കാം അപ്പോൾ സ്വേദനം സാധാരണ രീതിയിൽ തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലാണ് ഉപയോഗിക്കുക എന്നാൽ അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പറയുന്നത് തിളനിലകളിൽ തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമാണുള്ളതെങ്കിൽ സ്വേദനം ഉപയോഗിക്കാം എക്സാമ്പിൾ ഉണ്ട് എത്തനോൾ തിളനില എഴുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസാണ് മെത്തനോൾ തിളനില അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസും ഇവ പരസ്പരം കലരുന്ന ദ്രാവകങ്ങളാണ് ഇവയുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേയുള്ളൂ ഇവയടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കുന്നത് അംശിക സ്വേദനം എന്ന പ്രക്രിയയിലൂടെയാണ് ഈ എക്സാമ്പിൾസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കാം മിശ്രിതത്തിൻ്റെ ബാഷ്പം ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ ആവർത്തിച്ചുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കുന്നു സാന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ കണ്ടൻസേഷനാണ് ബാഷ്പീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറൈസേഷനും അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഫ്രാക്ഷനേറ്റിംഗ് കോളം ഇവിടെ നൽകിയിരിക്കുന്നത് മിശ്രിതത്തിൻ്റെ ബാഷ്പം ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ ആവർത്തിച്ചിട്ടുള്ള സാന്ദ്രീകരണവും ഉണ്ടാവും ബാഷ്പീകരണവും നടക്കുന്നുണ്ട് ഇതേ തുടർന്ന് തിളനില കുറഞ്ഞ മെത്തനോൾ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്തു നിന്ന് ആദ്യം ബാഷ്പരൂപത്തിൽ കണ്ടൻസറിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് തണുത്ത് ദ്രാവകമായി ചുവടു ഫ്ലാസ്കിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു തിളനില അല്പം കൂടിയ എത്തനോൾ പിന്നീട് ഇതുപോലെ മറ്റൊരു ഫ്ലാസ്കിൽ ശേഖരിക്കാനാവുന്നതാണ് അടുത്തത് ക്രൂഡ് ഓയിലിൻ്റെ സ്വേദനം തിളനിലയിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതം ആണ് ക്രൂഡോയിൽ തിളനിലയിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ് ക്രൂഡ് ഓയിൽ എന്ന് അറിയപ്പെടുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ആംശിക സ്വേദനം ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ് ഇതിൽ നിന്ന് സ്വേദനം വഴിയാണ് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത് അപ്പോൾ ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് സ്വേദനം ക്രൂഡ് ഓയിൽ എന്തിൻ്റെ മിശ്രിതമാണ് തിളനിലയിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ് അംശിക സ്വേദനം വഴി വേർതിരിക്കുന്നവയാണ് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ നാഫ്ത മുതലായവ ഈ ചിത്രം ശ്രദ്ധിക്കാം ഇവിടെ നൽകിയിട്ടുണ്ട് പെട്രോൾ മണ്ണെണ്ണ ഹെവി ഓയിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ മുതലായവയെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് അടുത്തത് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുള്ള വേർതിരിക്കൽ ഒരു കുപ്പിയിൽ കാൽഭാഗത്തോളം മണ്ണെണ്ണ എടുക്കുക കുപ്പിയിലേക്ക് അത്ര തന്നെ ജലമൊഴിച്ച് അടച്ചതിന് ശേഷം നന്നായി കുലുക്കുക ഏതാനും മിനിറ്റുകൾ അനക്കാതെ വെച്ച ശേഷം പരിശോധിക്കുക എന്താണ് സംഭവിക്കുന്നത് ഏത് ദ്രാവകമാണ് അടിഭാഗത്ത് എന്തുകൊണ്ട് ഈ മിശ്രിതത്തിൽ നിന്നും ജലവും മണ്ണെണ്ണയും വേർതിരിക്കാനുള്ള മാർഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്ത് നമുക്ക് പരസ്പരം കലരാത്ത മിശ്രിതങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ അങ്ങനെ നമുക്ക് ജലവും മണ്ണെണ്ണയും വേർതിരിക്കാനായിട്ട് സാധിക്കുന്നു അടുത്തത് ഉത്പദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഐഡിൻ ക്രിസ്റ്റൽ ചൂടാക്കി ഐഡിൻ ബാഷ്പം ശേഖരിച്ചത് ഓർമ്മയില്ലേ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് ബാഷ്പമാകുന്ന പദാർത്ഥമാണല്ലോ അയഡിൻ ഈ സ്വഭാവമുള്ള മറ്റു പദാർത്ഥങ്ങളുണ്ടോ വിവിധ ടെസ്റ്റ് ട്യൂബുകളിൽ കർപ്പൂരം പാറ്റ ഗുളിക അമോണിയം ക്ലോറൈഡ് എന്നിവ ചൂടാക്കി നിരീക്ഷിക്കൂ ഇവ ഉരുകി ദ്രാവകമാകുന്നുണ്ടോ ഇവ ഉരുകി ദ്രാവകമാകില്ല ഡയറക്റ്റായി തന്നെ ഇത് വാതകമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് ഉത്പദനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് കർപ്പൂരം പാറ്റ ഗുളിക അമോണിയം ക്ലോറൈഡ് മുതലായവ അതുപോലെ ഉത്പദനം എന്ന് പറഞ്ഞാൽ ഒരു ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പദനം ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ഭാഷമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ എന്ന് പറയുന്നത് അടുത്തത് സെൻട്രിഫിക്കേഷൻ കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള ഒരു മാർഗമാണ് ഇത് ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനും ഈ മാർഗം ഉപയോഗിക്കുന്നു സാമ്പിൾ അടങ്ങിയ ദ്രാവകം ടെസ്റ്റ് ട്യൂബുകളിൽ എടുത്ത് ഉപകരണത്തിൽ വെച്ച് ഒരു കേന്ദ്രം ആധാരമാക്കി കറക്കുന്നു അപ്പോൾ ഭാരം കൂടിയ കണികകൾ കേന്ദ്രത്തിൽ നിന്ന് അകന്നും ഭാരം കുറഞ്ഞവ കേന്ദ്രത്തിന് അടുത്തുമായിട്ട് വേർതിരിയുന്നു ഇതിനെയാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗം അറിയപ്പെടുന്നതാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ അലയങ്ങളായ ഘടകകണികളെ അവയുടെ ഭാര അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം പ്രയോജനപ്പെടുത്തുന്നു ഈ പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ എന്ന് അറിയപ്പെടുന്നു ഇവിടെ നൽകിയിരിക്കുന്നത് സെൻട്രിഫ്യൂജിൻ്റെ ഉദാഹരണമാണ് മുൻപ് പറഞ്ഞുപോലെ സെൻട്രിഫ്യൂജ് കറങ്ങുമ്പോഴാണ് ഘടകങ്ങളെ വേർതിരിക്കാനായിട്ട് സാധിക്കുന്നത് അത് അടുത്തത് സെൻട്രിഫ്യൂജ് കറക്കുമ്പോഴുള്ള ചിത്രമാണ് ഒരു ദ്രാവക മിശ്രിതത്തിലെ അലയങ്ങളായ ഘടക കണികകളെ അവയുടെ ഭാര അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ് ഈ പ്രക്രിയ സെൻട്രിഫിക്കേഷൻ എന്നും അറിയപ്പെടുന്നു തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് സെൻട്രിഫിക്കേഷൻ ആണ് തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫിക്കേഷൻ അടുത്തത് ക്രൊമാറ്റോഗ്രഫി റിബൺ ആകൃതിയിൽ മുറിച്ചെടുത്ത ഒരു ഫിൽറ്റർ പേപ്പറിൽ ഒരറ്റത്തിനടുത്തായി സ്കെച്ച് പേനയിലെ കറുത്ത മഷി കൊണ്ട് അടയാളമിടുക ഇത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ബീക്കറിലെ ജലത്തിൽ താഴ്ത്തി വെക്കുക ഫിൽറ്റർ പേപ്പറിലൂടെ ജലം മുകളിലേക്ക് ഉയരുമ്പോൾ എന്ത് നിരീക്ഷിക്കാം വ്യത്യസ്ത നിറങ്ങൾ ഫിൽറ്റർ പേപ്പറിൽ കാണുന്നതിൽ നിന്നും എന്തു മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വ്യത്യസ്ത നിറങ്ങളിലുള്ള അപ്പോൾ നമുക്ക് വ്യത്യസ്ത നിറങ്ങൾ ഫിൽറ്റർ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ മിശ്രിതങ്ങളിലെ ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി ഈ രീതി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനായതുകൊണ്ടാണ് ഈ പ്രക്രിയ ക്രൊമാറ്റോഗ്രഫി എന്ന് അറിയപ്പെട്ടത് അപ്പോൾ ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി ഈ രീതി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനായത് കൊണ്ടാണ് ഈ പ്രക്രിയ ക്രൊമാറ്റോഗ്രഫി എന്ന് അറിയപ്പെട്ടത് അപ്പോൾ ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഇത് അടുത്തത് അധിശൂഷണം ക്രൊമാറ്റോഗ്രഫിക്ക് ആധാരം അധിശൂഷണം എന്ന് പറഞ്ഞാൽ അഡ്സോപ്ഷൻ ആണ് സോ നമുക്ക് നോക്കാം സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം അതായത് കാപ്പലാരിറ്റി ഫിൽറ്റർ പേപ്പറിലെ അധിക സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു ലീനമെന്ന് പറഞ്ഞാൽ സൊലൂട്ടാണ് ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം എന്ന് പറയുന്നത് കേശികത്വത്തിലൂടെ അതിശോഷണ നിരക്കിലുള്ള വ്യത്യാസമനുസരിച്ച് കണികകൾ ഫിൽറ്റർ പേപ്പറിൻ്റെ ഉപരിതലത്തിൽ വേതിരിക്കപ്പെടുന്നു അതായത് സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് അതായത് നമ്മുടെ ഗ്രാവിറ്റേഷന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസത്തെയാണ് നമുക്ക് കേശികത്വം അല്ലെങ്കിൽ കാപ്പലാരിറ്റി എന്ന് പറയാൻ സാധിക്കുന്നത് ഫിൽറ്റർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു സോൾവൻ്റിലൂടെ സൊല്യൂട്ട് കണികകൾ മുകളിലേക്ക് ഉയരുന്നു അതായത് ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ഒരു ആകർഷണ മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പുറപ്പെടുവിക്കുന്ന ഈ പ്രക്രിയ നമുക്ക് അതിശോഷണം എന്ന് പറയാം അല്ലെങ്കിൽ അഡ്സോപ്ഷൻ എന്ന് നമുക്ക് പറയാം ക്രൊമാറ്റോഗ്രഫി പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഛായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചറിയാനും നമുക്ക് ക്രൊമാറ്റോഗ്രഫി ഉപയോഗിക്കാം എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് ഛായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചറിയാനും നമുക്ക് ക്രൊമാറ്റോഗ്രഫിയിലൂടെ സാധിക്കുന്നു സോ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പോർഷൻസ് ഇനി നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസ് നോക്കാം കാരണം ഈ ചാപ്റ്ററിൽ നിന്നും കൂടുതലും ഡെഫിനിഷൻസിനേക്കാളേറെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ ചാൻസ് അതുകൊണ്ട് നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസും കൂടെ ഒന്ന് മനസ്സിലാക്കാം ഏതാനും മിശ്രിതങ്ങൾ നൽകിയിരിക്കുന്നു അവയിലെ ഘടകങ്ങൾ വേർതിരിക്കാനുള്ള മാർഗവും അത് തിരഞ്ഞെടുക്കാനുള്ള കാരണവും പട്ടികപ്പെടുത്തുക ഉപ്പും അമോണിയം ക്ലോറൈഡും മാർഗമാണ് ഉത്പദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ ഉത്പദന സ്വഭാവം ഉള്ള ഘടകമാണ് അമോണിയം ക്ലോറൈഡ് സോ നമുക്ക് ഉത്പദനമാണെന്ന മാർഗം ഇവിടെ ഉപയോഗിക്കാം അടുത്തത് പഞ്ചസാര ലായനി സ്വേദനം ബാഷ്പീകരണ സ്വഭാവമുള്ള ഘടകമായതിനാലാണ് നമുക്ക് സ്വേദനം എന്ന പ്രക്രിയ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് അടുത്തത് പെട്രോളും മണ്ണെണ്ണയും ആംശിക സ്വേദനമാണ് കാരണം ഇവ തമ്മിലുള്ള തിളനില വ്യത്യാസം വളരെ കുറവാണ് അതിനാൽ നമുക്ക് ആംശിക സ്വേദനം ഉപയോഗിക്കാം ഘടകദ്രവങ്ങളുടെ തിളനിലയിൽ ചെറിയ വ്യത്യാസം ഉള്ളതിനാൽ അടുത്തത് കർപ്പൂരവും ഗ്ലാസ് പൊടിയും ഉത്പദനമാണ് ഉത്പാദന സ്വഭാവമുള്ള ഘടകമാണ് കർപ്പൂരം അടുത്തത് ഇരുമ്പ് പൊടിയും മണലും കാന്തിക വിഭജനം കാന്തിക സ്വഭാവമുള്ള ഘടകമാണ് ഇരുമ്പ് അടുത്തത് അവസ്ഥ പരിവർത്തനം നടക്കുമ്പോൾ കണികകൾക്കുണ്ടാകുന്ന ചില മാറ്റങ്ങൾ നൽകിയിരിക്കുന്നു ഇവയിൽ നിന്ന് ജലം തിളച്ച് നീരാവിയാകുമ്പോഴും നീരാവി തണുത്ത ജലമാകുമ്പോഴും കണികകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തു ജലം നീരാവി ആകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അകലം കൂടുന്നു ഊർജവും കൂടുന്നു ആകർഷണബലം കുറയുന്നു ചലനവേഗം കൂടുന്നു എന്നാൽ നീരാവി ജലമാകുമ്പോഴും അകലം കുറയുന്നു ഊർജം കുറയുന്നു ആകർഷണബലം കൂടുന്നു ചലനവേഗം കുറയുന്നു എന്നൂടെ പറയാം ജലം നീരാവി ആകുമ്പോൾ അകലം കൂടുന്നു ഊർജം കൂടുന്നു ആകർഷണബലം കുറയുന്നു ചലനവേഗം കൂടുന്നു എന്നാൽ നീരാവി ജലമാകുമ്പോൾ അകലം കുറയുന്നു ഊർജം കുറയുന്നു ആകർഷണബലം കൂടുന്നു ചലനവേഗം കുറയുന്നു അടുത്തത് ഒരു വാച്ച് ഗ്ലാസ്സിൽ തുറന്നു വെച്ചിരുന്ന സ്പിരിറ്റ് അല്പസമയം കഴിയുമ്പോൾ അപ്രത്യക്ഷമാകുന്നു ചുവടെ കൊടുത്ത പ്രതിഭാസങ്ങളിൽ ഏതെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരം ബാഷ്പീകരണം വ്യാപനം ഇവയാലാണ് ഒരു വാച്ച് ഗ്ലാസിൽ തുറന്നു വെച്ചിരിക്കുന്ന സ്പിരിറ്റ് അല്പസമയം കഴിയുമ്പോൾ അപ്രത്യക്ഷമാകാനുള്ള കാരണം ബാഷ്പീകരണവും വ്യാപനവും ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ വ്യാപനം എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ നാലാമത്തെ ചോദ്യം ഉപ്പ് അമോണിയം ക്ലോറൈഡ് മണൽ എന്നിവ ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കാൻ ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാം ഉപയോഗിക്കാവുന്ന മാർഗങ്ങൾ ശരിയായ ക്രമത്തിൽ എഴുതുക ഉത്പാദനം അരിക്കൽ സ്വേദനം ആദ്യം നമുക്ക് ഉത്പാദനം നടത്താം അപ്പോൾ അമോണിയം ക്ലോറൈഡ് സെപ്പറേറ്റ് ആവും അതിനുശേഷം പിന്നെ ഉപ്പും മണലുമാണുള്ളത് അവിടെ അരിക്കൽ പ്രക്രിയ ചെയ്യാം അവസാനമായിട്ട് നമുക്ക് സ്വേദനം ചെയ്യാം അപ്പോൾ ഇതാണ് ഓർഡർ ഉത്പദനം അരിക്കൽ സ്വേദനം അടുത്തത് സാധാരണ ജലത്തിൽ നിരവധി ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലോ ലവണങ്ങളെല്ലാം നീക്കം ചെയ്ത് ശുദ്ധജലമാക്കി മാറ്റാൻ സ്വീകരിക്കാവുന്ന മാർഗം ഏതുതരം മിശ്രിതങ്ങളാണ് ഈ രീതിയിൽ പ്രയോജനപ്പെടുത്തുക ഇത്തരത്തിൽ ശുദ്ധീകരിച്ച ജലമാണ് ഡിസ്റ്റിൽഡ് വാട്ടർ ഇതുപയോഗിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ എഴുതുക അപ്പോൾ ഒന്നാമത് ചോദ്യമാണ് ലവണങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധജലമാക്കി മാറ്റാൻ സ്വീകരിക്കാവുന്ന മാർഗമുണ്ട് ഉത്തരം സ്വേദനമാണ് ഏതുതരം മിശ്രിതങ്ങളിലാണ് ഈ രീതി പ്രയോജനപ്പെടുത്തുന്നത് മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമാണെങ്കിൽ ഈ രീതി ഉപയോഗിക്കാം അതായത് സ്വേദനം നമുക്ക് ഉപയോഗിക്കാം ഇനി ഡിസ്റ്റിൽഡ് വോട്ടറിൻ്റെ യൂസസ് ആണ് കുത്തിവെയ്പ സ്റ്റോറേജ് ബാറ്ററികളിൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ആറാമത്തെ ചോദ്യം താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നിന്ന് ഖരപദാർത്ഥങ്ങൾക്ക് യോജിച്ചവ ടിക്ക് കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം കുറവാണ് ഖരപദാർത്ഥങ്ങളിൽ അതുപോലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം കുറവാണ് കണികകൾ വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും അതുപോലെ ആക്ടിവിറ്റീസും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്ററാണ് നോട്ട് എഴുതി തന്നെ പഠിക്കുക അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും എൻ്റെ ഈ ചാനൽ പരിചയപ്പെടുത്തുക അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഞാൻ ഉടൻ തന്നെ അടുത്ത ചാപ്റ്റർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ Please like, share, and subscribe, and don't forget to click the bell icon. Thank you.